ശബരിമലയിലെ ആചാരങ്ങളെ ലംഘിക്കാൻ കൂട്ടുനിന്നവർക്ക് ജനാധിപത്യത്തിൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് ശശികുമാര വർമ്മ. സപ്തതി ആഘോഷിക്കുന്ന പന്തളം കൊട്ടാരം നിർവാഹക സമിതി അധ്യക്ഷനും ശബരിമല ആചാര സംരക്ഷണ സമിതി പ്രസിഡന്റുമായ ശശികുമാര വർമ്മ ജനം ടിവിക്കൊപ്പം ചേരുന്നു. തമ്പുരാൻ, സപ്തതിയുടെ നിറവിലെത്തി നിൽക്കുകയാണ്. ശബരിമല പ്രക്ഷോഭം അത് വീണ്ടും ഒരു പ്രതിസന്ധിയിൽ തന്നെയാണെന്ന് പറയാം. കാരണം ഇടതുപക്ഷ ഗവൺമെൻറ്റിലെ പാർട്ടി കോൺഗ്രസിലും സമ്മേളനത്തിലുമൊക്കെ ശബരിമല ഒരു ചർച്ചാ വിഷയം തന്നെയായിരുന്നു. തമ്പുരാൻ്റെ ജീവിതം ശബരിമല അയ്യപ്പന് തുല്യമാണ്. എങ്ങനെയാണ് അതിൻ്റെ സമരവുമായി അല്ലെങ്കിൽ അതിൻ്റെ തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്? എന്നാലും CPMനെ പോലുള്ള രാഷ്ട്രീയ പാർട്ടി ശബരിമല വിഷയത്തിൽ എടുത്ത സ്റ്റാൻഡിനെക്കുറിച്ച് വളരെ അവഗാഹമായി ചർച്ച ചെയ്തു എന്നുള്ളത് ശബരിമല സമരത്തിൻ്റെ സത്യസന്ധത വെളിവാക്കുന്നതാണ്. അന്ന് അതിനെ അനുകൂലിച്ചവരെയെല്ലാം മോശക്കാരായിട്ടും അയ്യപ്പൻ്റെ കുടുംബമായ ഞങ്ങളുടെ കുടുംബത്തിനെക്കുറിച്ചൊക്കെ എന്ത് മോശമായ കാര്യങ്ങളായിരുന്നു ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അവരെ ഒന്നും ഒരു മണ്ണ് പോലും മേത്തിടാതെ വേദനിപ്പിക്കാതെ ഞങ്ങളതിനെ പ്രതികരിച്ചതാണ്. അതാണ് അയ്യപ്പൻ്റെ ഒരു അനുഗ്രഹമാണെന്ന് ഞാൻ പറയാം. കാരണം അതിൻ്റെ തുടർച്ചയായി വന്നിട്ടുള്ള കാലഘട്ടങ്ങളെല്ലാം തങ്ങൾ ചെയ്തത് തെറ്റാണ് എന്നവർക്ക് ബോധ്യപ്പെട്ടത് ഒരു അത്ഭുതം തന്നെയാണ്. അതാണ് അയ്യപ്പൻ്റെ ശക്തി എന്ന് പറയുന്നത്. ഒരത്ഭുതമാണ്. അതിനുവേണ്ടി പറഞ്ഞ് പാടപെട്ട് എൻ്റെ നാട്ടിൽ പന്തളം ടൗണിൻ്റെ നടുക്ക് പന്തളം ചന്തയിൽ കൂടിയ യോഗത്തിൽ വെച്ച് പന്തളം കൊട്ടാരത്തിലെ അംഗങ്ങളെ ആക്ഷേപിച്ച് അന്ന് സംസാരിച്ച മന്ത്രിമാരുൾപ്പെടെ, ഇപ്പോൾ മന്ത്രിയുമല്ല MLA യുമല്ല, അതെങ്ങനെ അത് അങ്ങനെ ചെയ്ത ആ പാർട്ടി നല്ലതാണോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ അവരുടെ അഭിപ്രായം അവസാനം എത്തിയിരിക്കുന്നത് അങ്ങനെയാണ്. അവരിപ്പോൾ MLA യുമല്ല മന്ത്രിയുമല്ല, ഇപ്പോൾ അങ്ങനെ ആളുകൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നുപോലും സംശയമുള്ള രീതിയിലെ സ്ഥിതിയാണ്. എന്നോടൊപ്പം പ്രവർത്തിച്ച് പഠിച്ച് ഒരേ കോളേജിൽ പഠിച്ച ആളാണ് ഞാൻ പറഞ്ഞ ആൾ. അതുപോലെ ഒരുപാട് അനുഭവങ്ങൾ ഇതിനുശേഷം വന്നിട്ടുണ്ട്. എനിക്കാണെങ്കിൽ സത്യത്തിലൊരു ഒരു 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 നിമിഷം ഈ തിണ്ണയിലിരുന്നാണ് ഞാൻ ഈ വാർത്ത കേൾക്കുന്നത്. 2018 സുപ്രീംകോടതി വിധി വരുന്ന ദിവസം രാവിലെ ഞാൻ ഈ തിണ്ണയിൽ ഈ കയറിയിരിക്കുകയാണ്. ഒരു 50-60 ചാനലുകാരും പത്രക്കാരും കൂടെ ഉണ്ടായിരുന്നു. അവരുടെ മുന്നിൽ വെച്ചാണ് ഇതിനകത്ത് വാർത്ത കേട്ടുകൊണ്ട് അതിൻ്റെ കഷ്ടം ഞാൻ കേട്ടത്. ഞാനൊക്കെ ആണെങ്കിൽ എൻ്റെ സ്വപ്നത്തിൽ പോലും എനിക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു വാർത്ത എന്നിലേക്ക് വരുമ്പോൾ അതെങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും എന്നുള്ളതിനേക്കാൾ അപകടം ഈ മുന്നിൽ നിൽക്കുന്ന പത്രപ്രവർത്തകരോട് ഞാൻ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതാണ്. അതിനു മുമ്പ് ഇവരെല്ലാം വന്നിട്ട് ഇങ്ങനെ വന്നാൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വളരെ ഇതോടുകൂടി പറഞ്ഞ അങ്ങനൊരു സംശയമേ നിങ്ങൾക്ക് ഉണ്ടാവേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാണ് ചെയ്തത്. പക്ഷേ അന്ന് വന്നപ്പോൾ സത്യത്തിൽ അവിടാണ് അയ്യപ്പൻ്റെ ശക്തി എന്നെ പിന്നെയും പിടിച്ചു വലിച്ചുകൊണ്ട് പോയത്. എനിക്ക് നാക്കിന് ശക്തി നൽകുകയും വാക്കുകൾ നമ്മുടെ പ്രസരിപ്പിച്ച് നൽകുകയും ചെയ്യുന്ന അയ്യപ്പനാണ്. ഇത്രയും പേരോട് ഞാൻ എന്ത് മറുപടി പറയും? പക്ഷേ എനിക്ക് അവരോട് വളരെ ശാന്തമായി മറുപടി പറയാൻ കഴിഞ്ഞു. സുപ്രീം കോടതിയേക്കാൾ ഉയർന്ന ഒരു കോടതി നിങ്ങൾക്കറിയില്ലെങ്കിൽ അങ്ങനൊരു കോടതി ഉണ്ട്. ആ കോടതിയുടെ ശക്തി എന്താണെന്ന് ഇനിയും മനസ്സിലാക്കും എന്ന് മാത്രമേ എനിക്ക് പറയേണ്ടി വന്നുള്ളൂ. വളരെ ആർക്കും ഒരു വിഷമവും വരാത്ത കാര്യം ഞാൻ പറഞ്ഞു. അതൊക്കെ ഈ സംഭവത്തിൻ്റെ വലിയൊരു പ്രത്യേകത. എൻ്റെ ജീവിത രീതി മൊത്തം മാറിയത് അതിന് ശേഷമാണ്. അതിന് മുമ്പുണ്ടായിരുന്ന ശശിവർമ്മയല്ല അതിന് ശേഷം ഉണ്ടായിരുന്ന ശശിവർമ്മ. പിന്നെ എൻ്റെ ജീവിത രീതിക്ക് അസാധാരണമായ മാറ്റം ഉണ്ടായി. കാണേണ്ടതെല്ലാം കണ്ടു തുടങ്ങി. കാണേണ്ടാത്തതും വിശ്വസിക്കേണ്ടതില്ലാത്തതുമായിരുന്ന കാര്യങ്ങൾ പലതും അങ്ങനെ വിശ്വസിച്ചു. പുതിയ കാഴ്ചകളുണ്ടായി. കാഴ്ച കിട്ടിയെന്നാണ് ഞാൻ ഇപ്പോൾ പറയാറുള്ളത്. അങ്ങനെ വന്ന് മാറ്റം വലിയൊരു മാറ്റം വന്നതാണ്. അത് എനിക്ക് കഴിഞ്ഞ 4-5 വർഷമായിട്ട് വല്ലാത്ത സന്തോഷമാണ് കിട്ടിയിരിക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം എൻ്റെ മനസ്സിലൊരു നല്ല ശരിയായ കാര്യത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചല്ലോ എന്നുള്ള ചിന്തയാണ് ഉണ്ടാക്കിയത്. ഇപ്പോൾ 70 വയസ്സെന്ന് പറഞ്ഞ ഒരു വയസ്സൊന്നുമല്ല. ജീവിതകാലത്ത് ഒരു വയസ്സേ അല്ല. പക്ഷേ 70 വയസ്സിലും ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ കാണാനും കേൾക്കാനും പഠിക്കുവാനും അതിൻ്റെ പൊരുൾ എന്താണെന്ന് ഉൾക്കൊള്ളാനും കഴിയണം എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴും ആഗ്രഹം. ഇനിയും കഴിയുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇതിന് മാത്രമേ അല്ല, ഏത് കാര്യത്തിലാണെങ്കിലും.
പക്ഷെ പ്രായം ഒന്നിനും ഒരു ബാധകമായിട്ട് കണക്കുന്നില്ല. ഈ എം എൽ എ ആവാനും എം എൽ ആവാനും ചെയർമാൻ ആവാനും നടക്കുന്നവർക്ക് മാത്രമാണ് ഇതിന് ഏറ്റവും വലിയ ഇതൊന്നും അല്ലാതെ ഭഗവാന്റെ കാര്യങ്ങളെക്കുറിച്ചും ആ ഭഗവാനുമായിട്ടുള്ള ആരാധനാലയങ്ങളുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ അതേക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നവർക്കൊക്കെ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. ഇന്നിപ്പോൾ ശബരിമല സ്ഥിതി ഭയങ്കര, ഞാൻ ഇന്നൊരു കടലാസ് എഴുതി കൊടുത്തേച്ച് വന്നിരിക്കുകയാണ്. ആചാര സംരക്ഷണ സമിതി എന്ന ക്ഷേത്രാചാര സംരക്ഷണ സമിതിയുടെയും കൂടെ പ്രസിഡൻ്റാണ് ഞാൻ. അതിൻ്റെ വിവരങ്ങൾ ഞാൻ എൻ്റെ സെക്രട്ടറിക്കൊരിനും അയച്ചു കൊടുത്തു. ശബരിമലയിൽ പമ്പ മുതൽ ശബരിമലയിലേക്കുള്ള വഴിയിൽ പുതിയ പടി പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പുതിയ റോഡ് പണിയാണ്. അവിടെ എല്ലാം പടി പടിയായിട്ടുണ്ടായിരുന്ന എല്ലാം ഇളക്കി മാറ്റി ഇളക്കി മാറ്റിയിട്ട് പടിയില്ല, അങ്ങ് ഒരു നിരപ്പാക്കിയിരിക്കുക. ആ നിരപ്പാക്കിയിരിക്കുന്നിടത്തെല്ലാം മണ്ണിട്ടിട്ട് ഈ തെന്നലുള്ള കല്ല് കൊണ്ടൊന്ന് പാകിയിരിക്കുകയാണ്. ശരിക്കും തെന്നലില്ലാത്തതാണെങ്കിൽ പിന്നെ കുറച്ചെങ്കിലും ഒരു ഇത് വരുന്നുണ്ട്. ശരിക്കും ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ അടുത്ത മാസമൊക്കെ വരുമ്പോഴത്തേക്ക് അവിടെ തെന്നി കുത്തനെയുള്ള കയറ്റം കുറച്ച് പ്രയാസക്കുറവാക്കിക്കൊണ്ടിരുന്ന പടിയായിരുന്നു. ആ പടി പോയതോടുകൂടി ഇങ്ങനെ തെന്നി മേപ്പോട്ട് പോകുന്ന സ്ഥിതി വരും, അതുപോലെ തിരിച്ചും വരും. അത് ഭക്തജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങാൻ വല്ലാത്ത പ്രയാസം ഉണ്ടാകാൻ പോകുന്നുണ്ട്. അത് കുറേയേറെ കാര്യങ്ങളെക്കുറിച്ച് കുറേ കൂടെ ഭംഗിയായിട്ട് ചർച്ച ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞതാണ്. പക്ഷേ ഇതെന്ത് സംഭവിച്ചു എന്നറിയില്ല. പിന്നെ ആന ഇനി അവിടെ നിന്ന് ഇറങ്ങി വന്നാൽ അത് തന്നെ അങ്ങ് താഴെ പമ്പ വരെ എത്തുമെന്ന് എനിക്ക് തോന്നുന്നു. അതേ രീതിയിൽ അവിടുത്തെ ആനയ്ക്കൊന്നും കയറി അടുത്തുള്ളത് എഴുന്ന ആറാട്ടിനും എയർപോർട്ട് പോയാലും താപ്പോട്ട് പോയാലും ആന തന്നെ പോവും. ആ രീതിയിലേക്ക് അവിടെ എത്തിയിട്ടുണ്ട്. അതിന് അശാസ്ത്രീയം എന്ന് പറഞ്ഞാലും പോലെ അത്ര ശാസ്ത്രീയമായ രീതിയിലാണ് അവിടെ എല്ലാം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടും കേട്ടും ഇരുന്ന് ജീവിതം കളിക്കുന്നതിൽ അർത്ഥമില്ല. ഇതെല്ലാം മനസ്സിലാക്കി അതിനോട് പ്രതികരിക്കുകയും ഭക്തജനങ്ങളുടെ മനസ്സിലെ വികാരം ഭക്തജനങ്ങൾക്ക് മാത്രമല്ല അവരുടെ മനസ്സിലെ വികാരം ഭക്തരല്ലാത്ത ഭരണക്കാർക്ക് പോലും ബോധ്യപ്പെടുത്തുന്നതിലേക്ക് മുന്നോട്ട് പോകാൻ സമയം അതിക്രമിച്ചിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതിനി അടുത്ത മാസത്തെ നട തുറക്കലാകുമ്പോഴത്തേക്ക് അതിൻ്റെ എഫക്റ്റ് വരും. എന്നാൽ ഇതെല്ലാം ദേവസ്വം പിന്നെ കോടതിയുടെ അംഗീകാരം കിട്ടിയതാണെന്ന് പറഞ്ഞാണ് പറയുന്നതല്ല. അതിനെക്കുറിച്ചൊക്കെ ഗൗരവമായിട്ട് ആലോചിക്കാൻ വേണ്ടി ഞാൻ തന്നെ ഇന്നൊരു ഇതെഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ദൈനംദിന ജീവിതത്തിൽ ഏത് കാര്യത്തിലും നമുക്കൊരു പ്രതികരിക്കാൻ കഴിയുന്നൊരു മനസ്സുണ്ടാകണമെന്നും അത് മനുഷ്യനെ ബോധ്യപ്പെടുത്താനുള്ള വാക്കുകൾ എൻ്റെ നാവിലൂടെ ഉണ്ടാകണമേ എന്നാണ് എനിക്ക് ഈ ഒരു ദിവസത്തിൽ പ്രാർത്ഥന. അത് ഒരുപക്ഷെ ആരെയും വേദനിപ്പിക്കാതെ എന്നാൽ ഓപ്പറേഷൻ വിജയിപ്പിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിയുന്നതാണ് അയ്യപ്പൻ്റെ ഒരു അനുഗ്രഹം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും ശബരിമലയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഒരു പുറകോട്ട് പോകലും ഉണ്ടാകേണ്ടതില്ല. അതിന് ഞങ്ങളെപ്പോലുള്ള ആളുകൾ എപ്പോഴും മുന്നിലുണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾക്ക് എന്നല്ല, ഭക്തജനങ്ങളുടെ ഈ മനസ്സിൻ്റെ ഖിന്നതയ്ക്ക് മുഴുവൻ നേതൃത്വം നൽകി അതിനെ നേരായ വഴിക്കൂടെ നയിച്ചു കൊണ്ടുപോകാൻ ജനം ടി വി നടത്തിയ പ്രവർത്തനങ്ങൾ എന്നെ ഒരുപാട് സന്തോഷിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ രണ്ടുപേരെ ഞങ്ങൾ അവിടെ അവാർഡ് കൊടുക്കുകയും കൊട്ടാരത്തിൽ നിന്ന് അങ്ങനെ ആർക്കും അവാർഡൊന്നും കൊടുക്കാറില്ല. പക്ഷേ ഞങ്ങൾ ജനം ടി വിയുടെ ആളുകളെ ഉമേഷ് അടക്കമുള്ള ആളുകൾക്ക് അവാർഡ് കൊടുക്കുകയും പിന്നെയും പിന്നെയും അവർക്ക് സഹായം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് അതിൽ ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം 100% ശരിയാണ്. അത് എൻ്റെ സാധാരണ രീതിയിലുള്ള ജീവിതത്തിന് വളരെയേറെ ഗുണം ചെയ്തിട്ടുണ്ട് എന്നുകൂടി ഞാൻ വ്യക്തമാക്കട്ടെ.